ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ, നമ്മൾ കുറച്ച് കുറേ നാളൊക്കെ വീഡിയോ എടുത്തിട്ട് കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആ കോയി ഫിഷിൻ്റെ ഒരു വീഡിയോ ആയിട്ടാക്കാൻ തുടങ്ങാം. ഇതാണ് നമ്മുടെ പുതിയ കോയി ഫിഷ്. നമ്മളെ കോയി ഫിഷും കുറച്ച് മീൻ ആവശ്യം, നെറ്റ്, ആർട്ടിമിയ, അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ മേടിച്ചായിരുന്നു. അക്വേറിയത്തിലേക്കുള്ള ഒരു വാൾപേപ്പറും അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ കാണിച്ചിരുന്ന. ഇതാണ് നമ്മുടെ ആർടിമിയ ഇരിക്കാനുള്ള സെപ്പറേറ്റ് ആയിട്ട് മേടിച്ച നെറ്റിങ്. ഇതൊക്കെ നമ്മൾ പെറോ എന്ന് പറഞ്ഞ സ്ഥലം, നമ്മുടെ നീ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് മേടിച്ച കടയിൽ നിന്നാണ്. അവിടെ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആർടിമിയ എല്ലാം അവൈലബിൾ ആണ്, എല്ലാ ടൈപ്പ് തീറ്റയും. ഇതാണ് നമ്മുടെ നെറ്റിങ്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ആർടിമിയുടെ ഹാച്ചിങ് ഒക്കെ ഒരു ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ചെയ്യും. ബീറ്റാ വിഷനെ നമ്മൾ എടുക്കണുണ്ട്. ഇതാണ് നമ്മുടെ ആർടിമിയ. അത് എന്തോ ഒരു പേര് പറയാം, ആർടിമിയുടെ ഒരു വേറെ ടൈപ്പാണ്, മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാം. എല്ലാ സെറ്റപ്പും നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രിൻസ് വീൻ. ഇതിങ്ങനെ ലൂസായിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതാണ് നമ്മുടെ എസ് കെ ഗോൾഡ് അൺബോക്സിങ്. ഇപ്പോൾ നമ്മൾ ഫിമെയിലും ഫീമെയിലും നോക്കി എടുത്തിട്ടുണ്ട് എസ് കെ ഗോൾഡ്. നമ്മുടെ ഉണ്ടായിരുന്നത് എങ്ങനെയോ പോയി, കൊക്കൊക്കെ വന്ന് സീനായി. ഈ കുളത്തിൽ കൊക്കില്ല എന്ന് തോന്നണം. ഇതാണ് നമ്മുടെ കോയി കാർപ്പ്. ഇത് മെയിലാണോ ഫീമെയിലാണോ ഡൗട്ടുണ്ട്. കോയി കാർപ്പ് കുറേ ആളെ വളർത്തിയിട്ട് അതിനെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ രണ്ട് കോയി കാർപ്പ്, രണ്ട് എസ്കേനെയാണ് മേടിച്ചത്. പിന്നെ നമുക്ക് നമ്മുടെ ഗപ്പീസിനെ കാണാം. നമ്മൾ ഫോക്സ് ടെൽ പ്ലാന്റ് വിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ചെയ്തേക്കുവാണ് ബ്രൂഡിനെ. കുറച്ച് ബ്രൂഡല്ലേ ഇത്, ബ്രൂഡ് വേറെ കിടക്കുവാണ്. നമ്മൾ കുളത്തിൽ നിന്നൊരു കുറച്ച് പിടിച്ച് വെച്ചേക്കുക അതിൻ്റെ കുറച്ചുകൂടെ ഒന്ന് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ റെഡ് ഡ്രാഗൺ, മറ്റേത് ഫുൾ ഗോൾഡ് ആയിരുന്നു. ഇത് റെഡ് ഡ്രാഗണിൻ്റെ മെയിലും രണ്ട് ഫീമെയിലും ഉണ്ട്. അതിനെ എല്ലാത്തിനും നല്ല സൈസാക്കി എടുക്കണം. ഇപ്പോൾ ഇത് നമ്മൾ കൊറിയർ ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട് സെയിലിങ്ങിൽ. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡൊക്കെ കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ വാട്ടർഫോളിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയറിയാം, ചെടിയൊന്നും സെറ്റായില്ല. ഇപ്പോൾ ചെടിയൊക്കെ സെറ്റായി ഇരിപ്പുണ്ട്, വെള്ളച്ചാട്ടമൊക്കെ. അതാണ് പ്രിൻസ് വീൻ. ഇത് നമ്മുടെ നെറ്റ്, പുതിയ നെറ്റൊക്കെ മേടിച്ചു, പഴയ നെറ്റൊക്കെ ചീത്തയായിപ്പോയി. നമ്മൾ പല മീനുകളുടെയൊക്കെ അപ്ഡേറ്റ് പതുക്കെ പതുക്കെ ചെയ്യാമെന്ന് വെച്ചു, ഇന്ന് തന്നെ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ ഗിനിപ്പന്നികളുടെ പുതിയൊരു കോഡ് സെറ്റാക്കാനുള്ള. നമ്മൾ ഗിനിപ്പന്നീനെ നമ്മളിവിടെ പിറവത്തോ അല്ലെങ്കിൽ കളമ്പൂരോ ഉള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്ട് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടാൽ മതി. ഒരു 10 എണ്ണ ഉണ്ട്. ഇതാണ് നമ്മുടെ അമ്പലം നമ്മൾ മേടിച്ചതാണ്. പിന്നെ ഒരു കുട പോലത്തെ ഒരു പേരും മൃഗമായി. അതാണൊരു കുട പോലെ ഇങ്ങനെ കുറേ വളർന്നു വരും. അതാണ് സംഭവം. പിന്നെ നമ്മളത് ഈ ഗ്രാസൊക്കെ കുറേ വളർന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ആ കുട പോലത്തെ ചെടി നട്ടിട്ടുണ്ട്. കുറേ ഒന്ന് വളർന്നു വരാൻ കുറച്ച് ടൈം എടുക്കും, ഇത്രയും വലിയ കുളമായതുകൊണ്ട്. ഇതിപ്പോൾ ഒരു ഡേ 1 കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റാണ്. തീറ്റ കൊടുത്ത് അതൊന്ന് എടുക്കണുണ്ട്. പതുക്കെ പതുക്കെ ഹാൻഡ് ഫീഡിലേക്കൊക്കെ വരുള്ളൂ. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. പിന്നീട് ബ്രീഡിങ്സൊക്കെ ഒരു 2 മന്ത്സൊക്കെ എടുക്കും വരാനായിട്ട്. കുറച്ചൊക്കെ ചെടികളൊക്കെ നമ്മളതിനകത്ത് കൊടുക്കണം. എന്നാൽ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ രക്ഷപ്പെടുകയുള്ളൂ. അപ്പം കുറേ വീഡിയോസൊക്കെ നമ്മൾ വരുന്ന ആഴ്ച ഇറക്കുന്നുണ്ട്. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.